രഹബത് മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്തൃപാദാന്തികം അണയുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സന്ദർഭം എത്ര വലുതാണ്. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. കാരണം ധാരാളം പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിക്കാറുണ്ട്. പക്ഷേ വളരെ പ്രത്യേകതയുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ ഒക്കെ ഞങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ കേൾക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഒത്തിരി ആശ്വസിക്കാറുണ്ട് എന്നുള്ള കോളുകളൊക്കെ ഞങ്ങൾക്ക് വരാറുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. ഇന്ന് നാം വളരെ ലളിതമായൊരു വചനം നാം ആത്മാവിൽ ധ്യാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ കർത്താവിനെ കാത്തിരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടൊരു വചനം. ലൂക്കോസ് സുവിശേഷം 7:13 തിരുവചനമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. 7:13 ലൂക്കോസ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തുചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ആവർത്തിക്കുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. വളരെ ദൈവപ്രവൃത്തി നിറഞ്ഞ ഒരു വാക്കാണ്. യേശുവിൻ്റെ വാക്കാണ് അവിടെ വായിച്ചത്. അവളെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു, എന്നിട്ട് അവളോട് പറയുന്ന വാക്കാണ് സ്ത്രീയെ കരയേണ്ട. എന്നെ കേൾക്കുന്ന സകലരും അറിയണം, ഈ മണ്ണ് വല്ലാത്തൊരു മണ്ണാണ്. ഈ ഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മനുഷ്യർ നമ്മുടെ ആരുടെയും ഐഡിയ പോലെയല്ല. എല്ലാം വ്യത്യസ്തമായ മേഖലകളാണ്. കരച്ചിലും ദുഃഖവും മുറവിളിയും വേദനയും ഭാരവും ഒക്കെയുള്ള ഈ മണ്ണ്. ചിലർക്ക് ചെറിയ പ്രശ്നം, ചിലർക്ക് വലിയ പ്രശ്നം. ഫ്രേസ്തല്ലോ. ചിലർക്ക് ചെറിയ വീട്, ചിലർക്ക് വലിയ വീട്. ചിലർക്ക് ചെറുത്, ചിലർക്ക് വലുത്. ഏറ്റക്കുറച്ചിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ പ്രശ്നം ചെറുതല്ല, വലുതാണ്. ലൈഫിൽ കുടുംബത്തിൽ രണ്ട് മരണം അടുത്ത് നിന്ന് കണ്ടൊരു സ്ത്രീ. ആദ്യം അവിടെ ഭർത്താവ് മരിച്ചു, പിന്നീട് അവൾക്ക് ഏകജാതനായൊരു മകൻ, ഒരേ ഒരു മകൻ, അവനും മരിച്ചു. രണ്ട് മരണം ഒരുമിച്ച് കണ്ട ഒരു സ്ത്രീ. ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആദ്യം കുടുംബമുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു, പിന്നീട് കുടുംബം നഷ്ടപ്പെട്ടു, കുഞ്ഞുണ്ടായിരുന്നു, പിന്നീട് കുഞ്ഞും നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒറ്റയായി. ഞാൻ വളരെ ശാന്തമായി നിങ്ങൾക്കിത് കൈമാറുമ്പോൾ, ഒറ്റപ്പെടുക എന്നുള്ളത് ചിന്തിക്കുവാൻ കഴിയുന്ന മേഖലയല്ല. അവഗണിക്കപ്പെടുക, ഒറ്റപ്പെടുക, ആരുമില്ലാതിരിക്കുക, ഏകാന്തതയിൽ തപ്പിത്തടയുക, ഇങ്ങനെ ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. എല്ലാവരും നിനക്കുണ്ടെങ്കിലും പലപ്പോഴും നീ ഒറ്റയാണ്. ബന്ധക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നീ ഒറ്റയാണ്. വീട്ടിൽ അപ്പനുണ്ട്, പക്ഷെ നീ ഒറ്റയാണ്. വീട്ടിൽ അമ്മയുണ്ട്, നീ ഒറ്റയാണ്. അമ്മാവിയപ്പനുണ്ട്, അമ്മാവിയമ്മയുണ്ട്, പക്ഷെ നീ ഒറ്റയാണ്. നിൻ്റെ കാര്യത്തിന് നീ മാത്രമേ കാണുകയുള്ളൂ. ഇതൊരു വല്ലാത്ത ഭൂമിയാണ് പ്രിയരെ. ഒരുപക്ഷെ പലരുടെ ആവശ്യത്തിൽ നീ ഓടിപ്പോയി കാണാം, പക്ഷെ നിൻ്റെ ആവശ്യത്തിൽ വന്നു ചേരണമെന്ന് നിർബന്ധമില്ല. നീ ഒറ്റയാണ്. പക്ഷെ ഇവിടെയൊക്കെയാണ് യേശുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത്. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. യേശുവിൻ്റെ വേട് ശക്തമാണ്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. അത്ര ഗ്യാരണ്ടി പറയുന്ന ഒരേ ഒരു ദൈവമേ ഉലകത്തിലുള്ളൂ. അവൻ്റെ പേരത്ര യേശു. പ്രൈസ് ദി ലോർഡ്. അറിയാലോ, ഭർത്താവിൻ്റെ ശവ മഞ്ചത്തിനടുക്കിലിടുന്ന് പൊട്ടിക്കരഞ്ഞ ഒരു കാലം അവൾക്ക് ഓർമ്മയുണ്ട്. ഭർത്താവ് മരിച്ചു, വിധവയാണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി സഹോദരിമാർ ഒറ്റപ്പെട്ടവരുണ്ട്. ഭർത്താവ് ഉള്ളപ്പോൾ സന്തോഷത്തോടെ കരുതൽ അനുഭവിച്ചു, സന്തോഷത്തോടെ സാന്ത്വനം അനുഭവിച്ചു, സന്തോഷത്തോടെ ഭക്ഷണം അനുഭവിച്ചു. എന്നാൽ ഒരു നാൾ ഭർത്താവിൻ്റെ ഡെഡ് ബോഡിക്കടുത്തിരുന്ന് കരയേണ്ടതായി വരുമ്പോൾ ആ അമ്മ, ആ വിധവ എപ്പോഴും ദുഃഖിതയാണ്. എന്നെ കേൾക്കുന്നതിൽ വിധവമാരായിട്ടുള്ള അമ്മച്ചിമാർ, ആൻറ്റിമാർ, ഞാൻ നിങ്ങൾക്ക് കൈമാറുക. സഖിയായി, തുണയായി, പരിപാലകനായി യേശു കൂടെയുണ്ട്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നിങ്ങളെ തട്ടാൻ കഴിയും. പക്ഷേ നിങ്ങളെ കയ്യിൽ വഹിക്കുന്ന ഒരേ ഒരു ദൈവം സർവശക്തനാകുന്ന ദൈവം. അല്ലെങ്കിലും ഒറ്റപ്പെടുന്നൊരു വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ കറിവേപ്പിലയെ പോലെ കാര്യം കണ്ടതിന് ശേഷം എടുത്ത് വളരെ ദൂരവേ എറിയാം. നമ്മൾക്ക് അങ്ങനെ നാട്ടിൽ പറയാറുണ്ടല്ലോ. എന്നെ കേൾക്കുന്നതിൽ പല വീട്ടുകാർ തട്ടുന്ന ആൾക്കാരെ ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. അപ്പനും അമ്മയും, അമ്മാവിയപ്പനും അമ്മാവിയമ്മയും ഒക്കെ ഇട്ട് തട്ടിക്കളിക്കും കാര്യം കാണാൻ. പലർക്കും സന്തോഷം, ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് സന്തോഷം. അവർ ചിരിക്കും, അവർ കൈയടിക്കും.
മറക്കരുത് സഹോദര സഹോദരി, ഈ മണ്ണൊരു വല്ലാത്ത മണ്ണ്. പക്ഷേ ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ സ്പെഷ്യാലിറ്റി വെളിപ്പെട്ട് വരുന്നത്. അവൻ തട്ടുകയില്ല, അവൻ തല്ലുകയില്ല, അവൻ ഉടയ്ക്കുകയില്ല, അവൻ തകർക്കുകയില്ല. ഇങ്ങനെ ഒറ്റ ദൈവമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ക്രൈസ്തവരാകട്ടെ അക്രൈസ്തവരാകട്ടെ, സകലർക്കും ഞാൻ കൈമാറുന്നു, മനുഷ്യന് വേണ്ടി അവതരിച്ച ഇതുപോലെ സ്നേഹമുള്ള ഒരേ ഒരു ദൈവം, അത് യേശുവാണ്. യേശുവാണ്, 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 യേശുവാണ്. അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ഞാൻ എഴുതിയ വരി പോലെ, എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല, എൻ്റെ യേശു ആർക്കും ബാധ്യതയല്ല, എൻ്റെ യേശുവിനെപ്പോലെ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യനും ആരുമില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ സ്നേഹം ഞാൻ ഈ മാധ്യമത്തിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. എൻ്റെ യേശുവിനെപ്പോലെ ആരുമില്ല. നോക്കൂ, രണ്ടാമത് ഈ മകനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ആറ്റുനോറ്റ് വളർത്തുമ്പോൾ വളരെ പെട്ടെന്നാണ് മകനും മരിച്ചു. ആദ്യം ഭർത്താവിൻ്റെ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്നു, രണ്ടാമത് മകൻ്റെ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്നു. ഒരമ്മ ഇങ്ങനെ എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ട്, ഒത്തിരി വേദനയുടെ അടുക്കൽ, എപ്പോഴും വേദന, എപ്പോഴും നിന്ന, എപ്പോഴും ഭാരം, എപ്പോഴും ദുഃഖം. നാട്ടുകാർ ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു സ്ത്രീ ജനിച്ചില്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആമി കൂടെ ജോലി ചെയ്യുന്നവർ ചോദിക്കുന്നു, നിനക്ക് മാത്രം എന്താടി ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവരും 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 കൂടെ പറപ്പങ്ങൾ വരെ ചോദിക്കാൻ തയ്യാറാണ്. പക്ഷെ മറക്കരുത്, ഈ രണ്ടാമത്തെ ദുഃഖം അങ്ങ് അകലെ വരെ നിൽക്കത്തില്ല. ഈ ദുഃഖത്തിനിടയ്ക്ക് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാൾ നിൻ്റെ ദുഃഖത്തിനെതിരെ നടന്നു വരും. അവൻ്റെ പേരാണ് യേശു. നോക്ക്, ഭർത്താവ് മരിച്ച ദുഃഖം താങ്ങാൻ കഴിയാതെ, ദേ മകൻ്റെ ദുഃഖം കൂടി താങ്ങാൻ കഴിയാതെ, ഇനി ആത്മഹത്യയല്ലാതെ മുമ്പിലൊന്നുമില്ല. ഇനി എന്തിനാ ഞാൻ ഈ ഉലകത്തിൽ ജീവിച്ചിരിക്കുന്നത്? മനുഷ്യനെല്ലാം പറയും, അടക്കം പറയും, നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനുഷ്യനല്ലാതെ പറയും. പക്ഷെ ദൈവം പറയുന്നു, മരണമല്ല, ആത്മഹത്യയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നോ, അല്ല, യേശു ഉണ്ട് നിനക്ക്, ആരുമില്ല നിനക്ക്, പക്ഷേ യേശു ഉണ്ട്. ഭാര്യ തള്ളിക്കളയാം, ഭർത്താവ് തള്ളിക്കളയാം, മക്കൾ തള്ളിക്കളയാം, യേശു തള്ളുകയില്ല, യേശു തള്ളുകയില്ല. ഞാൻ നിന്നെ ഒരിക്കലും 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 ഉപേക്ഷിക്കുകയില്ല. ഇത്ര നല്ലൊരു സ്നേഹം, ഓ ഇത്ര നല്ലൊരു സ്നേഹം, അത് യേശുവിൻ്റെ സ്നേഹമാണ്. ഈ മാധ്യമത്തിൽ കൂടി ഞാൻ ആ നാമത്തെ വാനോളം ഉയർത്തുകയാ. യേശു എന്ന നാമം, അവൻ ആരിലും വലിയവൻ. നോക്ക് പ്രിയരെ, ഈ ദുഃഖം ഇങ്ങനെ പോകുന്ന സമയം, ഈ ജാഥ, വിലാപജാഥ, ശവമഞ്ചം ചുമക്കുന്നവരുണ്ട്, അടക്കാൻ പോകുന്നവരുണ്ട്, ബന്ധക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, അയൽവാസികളുണ്ട്, എല്ലാവരുമുണ്ട്. നടന്നു പോകുന്ന വഴി പെരുവിരലിൽ കുത്തി പൊങ്ങി ഇവിടെ നോക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി മകൻ്റെ മുഖമൊന്ന് കാണുവാൻ. പക്ഷേ നോക്കൂ, ഈ ദുഃഖം അങ്ങ് സെമിത്തേരിയിൽ എത്തുന്നതിന് മുമ്പ് യേശു എതിരെ വന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ കൈമാറുക, ഈ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് എതിരെ ഒരാൾ നടന്നു വരുന്നുണ്ട്, അവൻ്റെ പേര് യേശു എന്നാണ്. ഓ ഹം ഹാ കസിയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കൈമാറുന്നു, നിങ്ങൾക്ക് എതിരെ യേശു നടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ഈ യാത്ര വിലാപയാത്രയാണ്, നിങ്ങളുടെ ഈ യാത്ര ആത്മഹത്യക്കുള്ള യാത്രയാണ്, നിങ്ങളുടെ ഈ യാത്ര നിരാശപ്പെട്ട് തകർന്ന് എനിക്കാരുമില്ല 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 എന്നുള്ള ചിന്തയിലെ യാത്രയാണ്. സഹോദര, ദേ നിനക്കെതിരെ ഒരാൾ വരുന്നു, നിനക്കെതിരെ ഒരാൾ വരുന്നു. അവൻ്റെ പേര് എത്ര? യേശു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയാകുന്ന ഷണ്ണൻ തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനറിയില്ല, ആ രഥം മുമ്പോട്ട് പോകുമ്പോൾ വായനയിൽ കൂടി ഒരു കുഞ്ഞാട് കയറി കയറി എതിരെ വരിക. രഥം മുമ്പോട്ടും ഇവൻ്റെ അകത്തേക്ക് കയറി വരുന്നത് കുഞ്ഞാടും അറുക്കുവാനുള്ള ആട്. അതാരാണ്? അത് കണ്ണിലുടക്കി. അതുവരെ ആയിരക്കണക്കിന് നൂറുകണക്കിന് വാക്കുണ്ട്, പക്ഷേ അതൊന്നും ഉടക്കിയില്ല. പക്ഷെ ഉടക്കിയത് അറുക്കുവാനുള്ള കുഞ്ഞാട്. പെട്ടെന്ന് ചോദിച്ചു, ഇതാരാണ്? ഇതാണ് യേശു. യെസ്, അവിടെ സ്നാനം നടക്കുകയാണ്. മറക്കരുത്, നിൻ്റെ യാത്ര മുമ്പോട്ട്, പക്ഷേ നിനക്ക് എതിരെ ഒരാൾ വരുന്നുണ്ട്, അവൻ്റെ പേരാണ് യേശു. ഈ മാധ്യമത്തിൽ കൂടി ഞാൻ ഈ മെസ്സേജ് കൈമാറുമ്പോൾ നിനക്ക് എതിരെ ഒരാൾ വരുന്നുണ്ട്, അവനത്ര യേശു. അവൻ നിന്നെ ശവക്കല്ലറയിൽ കൊണ്ടുപോയി അടക്കുന്നവനല്ല, അന്ത്യ കൂതാശ തന്ന് നിന്നെ ഒതുക്കുന്നവനല്ല. അവൻ നിനക്കെതിരെ വരുന്നത് എന്തിനാണ്? ജീവൻ്റെ ജീവനായവൻ, ഓ ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതിയവൻ, അവൻ നിനക്കെതിരെ നടന്നു വരികയാണ്. സഹോദര, ഇന്ന് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ ടി വിയിൽ, ഈ മാധ്യമത്തിൽ, ഈ ശബ്ദം ആ മുറിയിൽ മുഴുവൻ വെളിപ്പെടുകയാണ്. കമാൺ, യേശു നിനക്കെതിരെ നടന്നു വരികയാണ്. നീ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണോ ഇത് കേൾക്കുന്നത്? യേശു നിനക്കെതിരെ വരികയാണ്. ആമേൻ. ഒരുപക്ഷെ നീ ഓഫീസിലിരുന്ന് കൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ഇപ്പോൾ ആ മുറിയിൽ ചെക്ക്, യേശു യേശു യേശു, അവൻ്റെ സ്നേഹം, അവൻ്റെ സാന്നിധ്യം നിനക്ക് എതിരെ നടന്നു വരികയാണ്. ബന്ധക്കാർ തള്ളിയതുകൊണ്ട് കരയുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ? യേശു നിനക്കെതിരെ നടന്നു വരികയാണ്. സ്വന്തക്കാർ ഉപേക്ഷിച്ചതിനാൽ ഉടഞ്ഞൊരു വ്യക്തിയല്ലേ നിങ്ങൾ? ഭർത്താവ് ഉപേക്ഷിച്ചതിനാൽ തകർന്നൊരു വ്യക്തിയല്ലേ നിങ്ങൾ? ഇപ്പോൾ യേശു നിനക്കെതിരെ കടന്നു വരികയാണ്. ഓ സഹോദര, ഒരു പ്രാവശ്യമെങ്കിലും ഭാര്യയ്ക്കെതിരെ ഭർത്താവ് സംസാരിക്കാം, ഒരു പ്രാവശ്യമെങ്കിലും ഭർത്താവിനെതിരെ ഭാര്യ സംസാരിക്കാം, ഒരു പ്രാവശ്യമെങ്കിലും അപ്പനെതിരെ മക്കൾ സംസാരിക്കാം, അമ്മയ്ക്കെതിരെ മക്കൾ സംസാരിക്കാം, ഒരു പ്രാവശ്യമെങ്കിലും മാതാപിതാക്കന്മാർ മക്കൾക്കെതിരെ സംസാരിക്കാം. പക്ഷേ ഒരു പ്രാവശ്യം പോലും നിനക്കെതിരെ സംസാരിക്കാത്ത ഒരേ ഒരു ദൈവം, അവൻ്റെ പേരത്ര യേശു. അവൻ്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നടന്നു വരിക, ബൈബിൾ പറയുന്നു,
യേശു കർത്താവ് ആ സ്ത്രീയോട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. 7:13 അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട, ഇങ്ങനെ പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, യേശുവാണ്. അവളെ കമ്പാഷൻ, മനസ്സലിഞ്ഞു, കണ്ടിട്ട് മനസ്സലിഞ്ഞു, കണ്ടിട്ട് മനസ്സലിഞ്ഞു, കണ്ടിട്ട് മനസ്സലിഞ്ഞു, കരയണ്ട. ഇന്ന് ഈ മാധ്യമത്തിൽ യേശു കൈമാറുക, കരയണ്ട, കരയണ്ട, നിൻ്റെ കണ്ണുനീരൊപ്പാൻ പോകും. ഒത്തിരി പേർ കരയുന്ന ഞാൻ കാണുന്നു, ഒത്തിരി പേർ നിലവിളിക്കുന്ന ഞാൻ കാണുന്നു, ഒത്തിരി പേർ അടക്കം പറഞ്ഞ് അകത്ത് കരയുന്ന ഞാൻ കാണുന്നു. ഭാര്യയും ഭർത്താവും മാത്രം ഉള്ളിൽ ഒതുക്കി മുഖത്തോട് മുഖം നോക്കി വിഷമിക്കുന്ന നിരാശയുടെ മേഖലകൾ ആത്മാവ് കാണുന്നു. ഇന്ന് കർത്താവ് പറയാ, കരയണ്ട. സമ്പത്തിനെ ഓർത്ത് വിഷമിക്കുന്നവർ, കർത്താവ് പറയുന്നു, കരയണ്ട. തലമുറകളുടെ വഴിപിഴച്ച പോക്ക് കണ്ട് കരയുന്ന അമ്മമാർ, കർത്താവ് പറയുന്നു, കരയണ്ട. ഭർത്താവിൻ്റെ മദ്യപാനം ഹേതുവായി ആമിൻ തകർന്ന് തരിപ്പണമായി കരയുന്ന ഭാര്യമാർ, കർത്താവ് പറയുന്നു, കരയണ്ട, കരയണ്ട. താമസിക്കാൻ വീടില്ലാതെ വാടക വീട്ടിൽ അലയുന്നവരെന്നെ കേൾക്കുന്നുണ്ട്, കരയണ്ട, കരയണ്ട, കരയണ്ട. കർത്താവ് പറയുന്നു, കര, ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്, കരയണ്ട, കരയണ്ട എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലാൽ ആ വിഷയത്തിൽ കരയാൻ ഇനി അനുവദിക്കില്ല. ഓ എന്ന് ഞാൻ പറയാം, ദൈവത്തിൽ നിർബന്ധിക്കപ്പെടുകയാണ്, കരയണ്ട. ഓ രാബാച്ചോസി, ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ആ മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ അവിടെ നിന്നു, യേശു ആ ബാലകൻ്റെ കൈക്ക് പിടിച്ചു, അവനെ എഴുന്നേൽപ്പിച്ചു ജീവനോടെ. പ്രൈസ് ഗോഡ്. ശവമഞ്ചം ചുമക്കുന്നവരുടെ തോളിൽ മഞ്ചവിരിപ്പുണ്ട്, ഡെഡ് ബോഡി അവിടെ കിടപ്പുണ്ട്. യാത്ര വിലാപജാഥയാണ്, വിജയഗാഥയല്ല, വിലാപയാത്രയാണ്. യേശു തൊട്ടു, അവർ നിന്നു, അവൻ്റെ കൈക്ക് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ താഴെയല്ല, മുകളിലുമല്ല. അവന് മനസ്സിലായി, ഞാൻ കിടക്കേണ്ട സ്ഥലത്തല്ല ഞാൻ കിടക്കുന്നത്, ഇത് എനിക്ക് കിടക്കാനുള്ള സ്ഥലമല്ല. ശവമഞ്ചം ശവത്തിന് കിടക്കാനുള്ളതാ, എനിക്ക് കിടക്കാനുള്ള സ്ഥലമല്ല, ഞാൻ ജീവനാ. അവൻ താഴേക്ക് നോക്കിയപ്പോൾ കരയുന്ന അമ്മയുണ്ട്, അടക്കാൻ കൊണ്ടുപോകുന്ന പള്ളി ശ്രേഷ്ഠന്മാർ കാണാം, അയൽവാസികൾ കാണാം, ബന്ധക്കാർ കാണാം, പക്ഷേ മാറി ഒരാൾ നിപ്പുണ്ട്, അവൻ്റെ പേരത്ര യേശു. പ്രൈസ് ദി ലോർഡ്. അവൻ ആകാശത്തുമല്ല ഭൂമിയിലുമല്ല മഞ്ചത്തിലിരിക്കുന്നത് പോലെ അവൻ എങ്ങോട്ട് ഇറങ്ങണം, എങ്ങോട്ട് ചാടിയിറങ്ങണം, അവനറിയാം ഇത് എനിക്കുള്ളതല്ല ശവത്തിനുള്ളതാ, ഞാൻ ജീവൻ പ്രാപിച്ചു, ശവത്തിനുള്ളതാ മഞ്ചം, എനിക്കുള്ളതല്ല മഞ്ചം. സഹോദര, ജീവനുള്ളവനുള്ളതല്ല മഞ്ചം, ജീവനുള്ളവനുള്ളത് അത്രേ സഭ. പ്രൈസ് ദി ലോർഡ്. അവൻ നോക്കി, അമ്മയുടെ അടുക്കിലേക്ക് ചാടണോ, അതോ അടക്കാൻ കൊണ്ടുപോകുന്ന അച്ചാച്ചന്മാരുടെ അടുത്തോട്ട് ചാടണോ, അതോ എനിക്ക് രണ്ടാമത് ജീവൻ തന്ന യേശുവിനടുത്തേക്ക് ചാടണോ? ഈ ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ ദൈവം വെക്കുക. സെലക്ട് ചെയ്യണം. ആരെ സെലക്ട് ചെയ്യും? നിൻ്റെ അമ്മയെ സെലക്ട് ചെയ്യുമോ, അതോ അച്ചാച്ചന്മാരെ സെലക്ട് ചെയ്യുമോ, അതോ വീണ്ടും ജീവൻ തന്ന യേശുവിനെ സെലക്ട് ചെയ്യുമോ? അത് നിൻ്റെ സെലക്ഷനിൽപ്പെട്ട കാര്യമാണ്. അവന് മനസ്സിലായി, അമ്മ കരയുന്നുണ്ട്, അമ്മയുടെ അടുക്കിലേക്ക് ചാടിയിറങ്ങാൻ പറ്റില്ല, അച്ചാച്ചന്മാരടക്കാൻ വേണ്ടി വരുന്നുണ്ട്, അവരുടെ അടുക്കിലേക്ക് ചാടിയിറങ്ങാൻ പറ്റില്ല, എനിക്ക് ചാടിയിറങ്ങാൻ ഒറ്റയാളേ ഉള്ളൂ, ഈ ആൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ അല്പസമയം കഴിയുമ്പോൾ മണ്ണോട് മണ്ണായേനെ, എന്നാൽ ഈ വഴിവക്കിൽ വന്ന് ഈ വിലാപയാത്രയിൽ ആമേൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ ജീവൻ തന്ന് എഴുന്നേൽപ്പിച്ച യേശു, അവൻ്റെ അടുക്കിലേക്ക് ചാടിയിറങ്ങാൻ ഞാൻ സമ്മതനാണ്. എന്നെ കേൾക്കുന്ന സഹോദര, എത്രയോ വിടുതൽ നിങ്ങൾക്ക് കിട്ടി, എത്രയോ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് തന്നു, എത്രയോ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മറുപടി നൽകി. ഇന്നും നീ യേശുവിനെ സേവിച്ചിട്ടുണ്ടോ? ഇന്നും നീ അച്ചാച്ചന്മാരെ തേടിപ്പോയല്ലേ? ഇന്നും നീ പല മേഖലകളിൽ പറഞ്ഞു, അയ്യോ അവരെ എങ്ങനെ മറക്കും, ഇവരെ എങ്ങനെ മറക്കും, സാറേ അവർ ഇവർ വല്ല നിനക്ക് ജീവൻ തന്നെ, നിനക്ക് ജീവൻ തന്നത് യേശുവാണ്. ജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവൻ. അവൻ തൻ്റെ അവൻ ശരീരം നമുക്കായി തകർത്തു, 39 അവൻ്റെ പുറത്ത് അടിച്ചു, ഓ മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞവൻ്റെ തലയിൽ അടിച്ചു, കണ്ണ് കെട്ടി അവൻ്റെ കന്നത്ത് അടിച്ചു, രോമങ്ങൾ പിടുത് പറിച്ചു, മുഖത്ത് തുപ്പി, വണ്ടിക്കാള വണ്ടി വലിക്കുന്ന പോലെ കാട്ടുമരം വലിച്ചുകൊണ്ട് ജെറുസലേമിൻ്റെ തെരുവീതിയിൽ കൂടി അവൻ യാത്ര ചെയ്തു. യാമീൻ ആമീൻ. യാത്ര ചെയ്തപ്പോൾ കാട്ടുമരം എടുത്തവൻ വീണു. ഏമേൻ ഏമേൻ ഏമേൻ. ഞാൻ റോമൻ ചാട്ട കൊണ്ട് അവർ അവനെ തല്ലി. ഇല്ലാത്ത ഊരൊപ്പിച്ചവൻ കാട്ടുമരം കുത്തി പൊങ്ങി. ആമീൻ. കൈകുത്തി പൊങ്ങി കാട്ടുമരം എടുത്ത് ഗോൾഗോഥ വരെ എത്തിച്ചു. ആമീൻ. കരങ്ങൾ വിരിച്ചു, കാലുകൾ ചേർത്ത് വെച്ചു, കൈകളിലും കാലുകളിലും കാരിനും ബാണികൾ ആഴ്ന്നാഴ്ന്നിറങ്ങി. എലോഹി എലോഹി ലമാ ശബക്താനി എന്നുറക്ക നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ട നസ്രായൻ. അങ്ങനെ ഒരാളേ ഉള്ളൂ, ഒരാളും കൂടിയില്ല, അവൻ്റെ അടുക്കിലേക്ക് ചാടിയിറങ്ങുക. അവൻ സമൃദ്ധിയായ ജീവൻ തരുന്ന ദൈവമത്രേ.
ഇന്ന് കർത്താവ് നിങ്ങൾക്ക് കൈമാറുക, അവൻ്റെ അടുക്കിലേക്ക് വാ, അവൻ നിങ്ങളെ വിളിക്കുകയാണ്. അവന് മതമില്ല, അവന് മാർഗമേ ഉള്ളൂ. അവന് നിറം നോക്കില്ലവൻ, ഗുണം നോക്കില്ലവൻ, അവൻ വർഗം നോക്കില്ല, ജാതി നോക്കില്ല. അവൻ ഒറ്റയാളാ പ്രശ്നം, വിശ്വസിക്കുന്നവൻ, തകർന്നവൻ, ഉടഞ്ഞവൻ, യേശു നിന്നെ വിളിക്കുക. തകരപ്പെട്ടവനാണോ നീ, ഉടഞ്ഞവനാണോ നീ, യേശു നിന്നെ വിളിക്കുക. വരിക യേശുവിൻ്റെ സവിധേ, അവൻ്റെ അടുക്കിലേക്ക് ചാടിയിറങ്ങുക. വീണ്ടും ജീവൻ തന്നവൻ. ആ സ്ത്രീയോട് യേശു പറഞ്ഞു, നീ കരയണ്ട, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, കരയണ്ട എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് പരിപൂർണ്ണ മറുപടി തരാൻ യേശു സർവശക്തനാകുന്ന ദൈവമാണ്. ആമേൻ. ആ മകനെ യേശു കർത്താവ് ആ അമ്മയ്ക്ക് കൈമാറുന്ന ആ കാഴ്ചയും വിലാപയാത്ര അവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഒത്തിരി വർഷമായി പല വീടുകളിൽ വിലാപയാത്രയാണ്, വിലാപയാത്ര. ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ ദൈവം. എപ്പോഴും വിലാപം. ബൈബിൾ പറയുന്നു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസിങ്കൽ ആനന്ദഘോഷം വരും. പലപ്പോഴും സന്ധ്യയെങ്കിലെ കരച്ചിൽ മാത്രം ഉഷസിൽ ആമീൻ തുടരുന്ന വീടുകളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, രാത്രിയിലെ കരച്ചിൽ രാവിലെയാകുമ്പോൾ സന്തോഷമായി മാറും. രാത്രി ഉറക്കളച്ച് തലയണയെ കണ്ണുനീർ കൊണ്ട് നനച്ച് കരഞ്ഞ് 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 വേദനിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിൻ്റെ കരച്ചിൽ ആനന്ദമായി മാറാൻ പോകയാ. ഞാനിത് ശാന്തമായി പറയാൻ കാര്യം, എന്നിലൊരു വലിയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഞാനിത് ആത്മാവിൽ പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്രസൻസ് ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ചിലരിപ്പോൾ അഭിഷേകത്താൽ നിറയുന്നത് ഞാൻ അറിയുന്നു. നിൻ്റെ മുറിയിൽ പരിശുദ്ധാത്മാവ് റബ്ബർ പന്ത് വലിച്ചെറിയുന്നത് പോലെ ശക്തമായൊരു അഭിഷേകം നിൻ്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അറിയുന്നു. കരഞ്ഞത് മതി. കണ്ണുനീർ തുടച്ച കൈ അത്ഭുതത്തിൻ്റെ കൈയാകാൻ പോകയാ. കണ്ണുനീർ തുടച്ച കൈ രോഗസൗഖ്യത്തിൻ്റെ കൈയാകാൻ പോകയാ. കണ്ണുനീർ തുടച്ച കൈ അഭിഷേകത്തിൻ്റെ കൈയാകാൻ പോകയാ. റബിയ നസൂനിയ ലബഖനഹ അർബാദുജനഗസി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനിച്ച് നിരാശപ്പെട്ട് ഇപ്പോൾ ചിലർ കരയുന്നില്ല കാര്യം. കരഞ്ഞ് 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 ഉള്ളം കല്ലുപോലെയായിപ്പോയി. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കരയണ്ട. മക്കൾ നഷ്ടപ്പെട്ടതുകൊണ്ട് കരയുന്ന അമ്മമാരെ ഞാൻ കാണുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടതുകൊണ്ട് കരയുന്ന ആമീൻ ഭാര്യമാരെ ഞാൻ കാണുന്നു. ഭാര്യ നഷ്ടപ്പെട്ടതുകൊണ്ട് കരയുന്ന ഭർത്താക്കന്മാരെ ഞാൻ കാണുന്നു. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് കൈമാറുക, വിടുവിക്കപ്പെടുക, ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരിക. നിനക്ക് ഒത്തിരി പേരെ പുറത്തെടുക്കേണ്ട വ്യക്തിയാണ്. ദയവ് ചെയ്ത് ഇനി ആ ദുഃഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പുറത്തു വരിക, കം ഔട്ട്. കർത്താവ് നിന്നെ വിളിക്കുകയാ, പുറത്തു വരിക. അവൻ്റെ സ്നേഹം നിന്നെ നിർബന്ധിക്കുകയാണ്. വഴിവക്കിൽ അവൻ അത്ഭുതം ചെയ്യുന്നു. ആർ ബിനായിസസ്മിയാനോ ബിനോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ആത്മാവ് നിന്നെ തൊടുവാൻ സമയമായി, ആത്മാവ് നിന്നെ തൊടുവാൻ സമയമായി. തലമുറ നഷ്ടപ്പെട്ടത് മുഖാന്തരം ഉള്ളം തകർന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാതെ ഭാരത്തോടിരിക്കുന്ന ഒരു അമ്മയെ ദൈവം കാണുന്നു. നിൻ്റെ ശുശ്രൂഷ പുറത്തു വരാൻ പോകുകയാണ്. നീ കൊടുത്ത വില ഭയങ്കരമാണ്. നീ കരഞ്ഞ കണ്ണുനീർ അഭിഷേകമായി വരും. ഞാൻ കൈമാറുന്നു. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തുള്ളി കണ്ണുനീർ അഭിഷേകമാക്കി മാറ്റാൻ കഴിയുന്നവൻ, അവൻ്റെ പേരത്ര യേശു. മൈറ്റി അനോയിൻറ്റിങ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 7:13 വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ കരയണ്ട എന്ന് പറഞ്ഞവൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരയണ്ട എന്ന് പറഞ്ഞവൻ. ക്ലോസ് യുവർ ഐസ് പ്ലീസ്. ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. മേഴ്സി, മേഴ്സി, മേഴ്സി എന്ന് പറയുന്നൊരു വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ നിറയുകയാണ്. നിൻ്റെ ഉള്ളം തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടും ഇരുന്നത്, ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ച് ഭാരം ചുമന്ന നിന്നെ യേശു ഇന്ന് തൊടുകയാണ്. ദീപ റധിനിക ബൗഷസിയാന. യേശു നിന്നെ തൊടുകയാണ്. സുമ, യേശു നിന്നെ തൊടുകയാണ്. ഓരോ കുടുംബങ്ങളെ ദൈവം തൊടുകയാണ്. റബിനു ഹാസി, ബിനു എന്നു പേരുള്ള ഒരു വ്യക്തിയെ ദൈവാത്മാവ് കാണുന്നു. ജോലിയില്ലാതെ ഉണ്ടെങ്കിൽ തന്നെ സ്ഥിരമാകാതെ ഭൗതിക നന്മ കെട്ടപ്പെട്ട ഒരു ബിനു യേശു കൈമാറുന്നു. ഭാരപ്പെടണ്ട, ഇന്ന് നിൻ്റെ ദിവസമാണ്. റഖമധുജനഗസി ലക്ടടിജുവസ് മഹാദി അൽബഹന്തലാസി. ഒരഭിഷേകത്തിൻ്റെ പവർ ഞാൻ ഈ ജനത്തിന്മേൽ പകരുക കർത്താവേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൻ്റെ മേൽ വന്നവർ ശക്തി പ്രാപിക്കട്ടെ, നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റപ്പെടൽ മാറട്ടെ, അവഗണന മാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ.